15 വർഷത്തിലേറെയായി ഞാൻ ഈ രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാതിരുന്നത്? ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രതിഷേധം കലാപമായപ്പോൾ ഷെയ്ഖ് ഹസീന പറഞ്ഞ വാക്കുകൾ. പക്ഷേ ഇത്തവണ ഉരുക്കു വനിതയ്ക്കൊപ്പം ജനവികാരം നിന്നില്ല. പ്രധാനമന്ത്രി പദം രാജിവെച്ച് നാടുവിട്ട് അവർ ഓടി. ഏഷ്യയിലെ ഉരുക്കു വനിത, ലോകത്തിലെ തന്നെ ശക്തയായ ഭരണാധികാരി, ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് നടത്തി ഉയരങ്ങളിലേക്കെത്തിച്ച ഭരണാധികാരി, അങ്ങനെ 100,000 വിശേഷണങ്ങളുള്ള കരുത്തയായ ഷെയ്ഖ് ഹസീന ഇപ്പോൾ അഭയാർത്ഥിയായി ഇന്ത്യയിലാണ്. ഒരിക്കൽ സൈനിക ഭരണത്തിൽ നിന്ന് ബംഗ്ലാദേശിനെ രക്ഷിച്ച ഹസീനയ്ക്ക് ഇപ്പോൾ ദേശം വിടേണ്ടി വന്നു. ആരാണ് ഷെയ്ഖ് ഹസീന? ഏറ്റവും അധികം തവണ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നയാൾ. 76 വയസ്സിനിടയിൽ അവർ നേരിട്ട വെല്ലുവിളികൾ ചെറുതല്ല. യഥാർത്ഥത്തിൽ ഹസീനയുടെ ജീവിതം ബംഗ്ലാദേശിൻ്റെ ചരിത്രം കൂടിയാണ്. മനുഷ്യത്വത്തിൻ്റെ മാതാവ് എന്നാണ് അണികൾ അവരെ വിശേഷിപ്പിക്കാറ്. 19 തവണ വധശ്രമങ്ങളെ അതിജീവിച്ച ഹസീനയെ വീട്ടുതടങ്കലിലും തടങ്കലിലും പാർപ്പിക്കപ്പെട്ടു. എന്നിട്ടും അവർ പതറിയില്ല, തളർന്നില്ല, ജനതയ്ക്കൊപ്പം നിന്നു. 1947 ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും ബീഗം ഫാസില തുനീസയുടെയും മകളായി ജനനം. ഇന്നത്തെ ബംഗ്ലാദേശായ, അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കിഴക്കൻ ബംഗാളിലായിരുന്നു ജനനം. പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1975 ഭരണം അട്ടിമറിക്കപ്പെട്ട ഓഗസ്റ്റ് 15 മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടു. അന്ന് സ്ഥലത്തില്ലായിരുന്ന ഹസീനയും സഹോദരി റഹാനയും ഒഴികെ മുജീബുറിൻ്റെ ഭാര്യയും ആൺമക്കളും എല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് പട്ടാള ഭരണമായിരുന്നു. അന്ന് ഹസീന പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസിഡറുടെ വീട്ടിൽ രക്ഷ നേടി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർക്ക് രാഷ്ട്രീയ അഭയം നൽകി. പട്ടാള ഭരണകൂടം ഹസീനയെ വിലക്കിയതിനാൽ അവർക്ക് രാജ്യത്ത് പ്രവേശിക്കാനായില്ല. 6 വർഷത്തോളം ഇന്ത്യയിൽ ദില്ലിയിൽ അഭയാർത്ഥിയായി കഴിഞ്ഞു അവർ. 1981 പട്ടാള മേധാവി കൊല്ലപ്പെട്ടപ്പോൾ ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി. അവീമി ലീഗിൻ്റെ പ്രസിഡന്റായിരുന്നു അപ്പോൾ അവർ. പിന്നീട് 84 ഉം 85 ഉം പലപ്പോഴായി അവരെ സൈന്യം വീട്ടുതടങ്കലിലാക്കി. 86 ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ നേതാവായി. 96 അവാമി ലീഗ് ഭൂരിപക്ഷം നേടി. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി. ഭരണകാലത്ത് നിരവധി ജനക്ഷേമകരമായ പദ്ധതികൾക്ക് ഹസീന തുടക്കമിട്ടു. പല രാജ്യങ്ങളുമായി കരാറുകൾ ഒപ്പിട്ടു. യുനെസ്കോ സമാധാന സമ്മാനവും ലഭിച്ചു. 2001 പ്രതിപക്ഷ നേതാവായി. 2007 പട്ടാള ഭരണം പിടിച്ചെടുത്തപ്പോൾ അഴിമതിക്കുറ്റം ചുമത്തി ഹസീനയെ ജയിലിലടച്ചു. പിന്നീട് ഭരണം തിരികെ പിടിച്ച് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഹസീന. എന്നാൽ ഇത്തവണ കാലിടറി. വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നിസ്സഹകരണ സമരത്തിന് മുന്നിൽ അവർ വീണു. ബംഗ്ലാദേശ് കത്തുമ്പോൾ രാജിവെച്ച് ഓടുകയല്ലാതെ ഹസീനയ്ക്ക് മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. ഹസീന അധികാരമേറ്റെടുക്കുമ്പോൾ ദരിദ്ര രാജ്യമായിരുന്ന ബംഗ്ലാദേശ് ഇന്ന് ഏഷ്യയിലെ വളർന്നു വരുന്ന രാജ്യങ്ങളിലേക്ക് ഉയർന്നത് അവരുടെ പരിശ്രമ ഫലമായാണ്. എന്നിട്ടും ജനങ്ങൾ മനസ്സിലാക്കാത്തതിൽ ആ കരുത്തുറ്റ വനിത തകർന്നു. ഇനി ഹസീന രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് മകൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി എന്ത്? ഉരുക്കു വനിതയ്ക്ക് മുന്നിൽ ആ ചോദ്യമാണ് ഇനിയുള്ളത്.